മരട് ഫ്ളാറ്റ് പൊളിക്കാതിരിക്കാൻ തുടർ നിയമ നടപടി തേടാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. ഇതിന് അറ്റോർണി ജനറലിന്റെ സഹായം തേടും. മുഖ്യമന്ത്രി കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയുമായി സംസാരിക്കും. കെ ജി കമലേഷാണ് ചേരുന്നത്. കമലേഷ്, ഏത് രീതിയിലാണ് കോടതിയിലേക്ക് സർക്കാർ പോവുക? ഫ്ളാറ്റ് പൊളിച്ചാൽ നഷ്ടപരിഹാരം കെട്ടിട നിർമ്മാതാക്കളിൽ നിന്ന് ഈടാക്കണം എന്നായിരുന്നു ഇന്നത്തെ യോഗത്തിൽ ആവശ്യമുയർന്നത്. അളകന്ത, ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് മാനുഷിക പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു തുടർ നിയമ നടപടിയുടെ സാധ്യത തേടണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്ന് വിളിച്ച സർവകക്ഷി യോഗത്തിൻ്റെ ഭൂരിപക്ഷ അഭിപ്രായം. എല്ലാറ്റിനും ഉത്തരവാദി ആ കെട്ടിട നിർമ്മാതാക്കളാണെന്നുള്ളതായിരുന്നു ഒരു പൊതുവികാരമായി ഈ യോഗത്തിൽ വരുന്നത്. പക്ഷേ ഇനി എന്ത് ചെയ്യും? ആ കെട്ടിടം പൊളിച്ച് 20 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനെന്ന് സുപ്രീംകോടതി ഉറച്ച നിലപാടെടുത്ത സാഹചര്യത്തിൽ അറ്റോർണി ജനറലിൻ്റെ ഒരു നിയമോപദേശം തേടാൻ തീരുമാനമെടുത്തു. ഇതൊരു വലിയ പരിസ്ഥിതി പ്രശ്നമാണ്, ഫ്ളാറ്റ് പൊളിക്കുക എന്നുള്ളത്. അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയുമായി സംസാരിക്കും. ആ പാരിസ്ഥിതിക പ്രശ്നവും ഫ്ളാറ്റിൽ താമസിക്കുന്നവരുടെ വാദം ഭാഗം കേട്ടില്ല എന്നുള്ള വാദവുമൊക്കെ എങ്ങനെ സുപ്രീംകോടതിയെ അറിയിക്കുമെന്ന് സംബന്ധിച്ചുകൊണ്ടാണ് അറ്റോർണി ജനറലിൻ്റെ നിയമോപദേശം തേടുക. ഒരു ഘട്ടത്തിൽ സർവകക്ഷി സംഘം ദില്ലിക്ക് പോയി ആ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തണമെന്നുള്ള നിർദ്ദേശമായിരുന്നെങ്കിലും യോഗത്തിൻ്റെ ഗതി തന്നെ മാറ്റിയത് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സ്വീകരിച്ച ഉറച്ച നിലപാടാണ്. ശബരിമല സുപ്രീംകോടതി വിധി നടപ്പാക്കിയ സർക്കാരിന് എന്തുകൊണ്ട് ഈ വിധി നടപ്പാക്കാൻ പറ്റുന്നില്ല എന്നുള്ള സ്ഥാനത്തിൻ്റെ ചോദ്യത്തോടുകൂടി സർവകക്ഷി സംഘത്തെ ദില്ലിക്ക് അയക്കണമെന്നുള്ള തീരുമാനം മാറ്റി. മാത്യു ടി തോമസ് മാത്രമാണ് ആ കാനത്തെ വിധി നടപ്പാക്കണമെന്നുള്ള അഭിപ്രായത്തോട് യോജിച്ചത്. ബിൽഡർമാർക്കെതിരെ പൊതുവികാരം ഉയർന്നെങ്കിലും ഈ കെട്ടിട നിർമ്മാതാക്കളെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്നതിനുള്ള തീരുമാനമൊന്നും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായില്ല.